ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പലർക്കും ഒളിപ്പിച്ച് കടത്താൻ പറ്റുന്നില്ല. എത്ര കാലമെന്നും പറഞ്ഞിട്ടാണ് ഈ കള്ളന്മാരെ എങ്ങനെ ഈ സമൂഹം സംരക്ഷിക്കുന്നത്. ഇപ്പൊ അത് പറ്റുന്നില്ല, കാരണം സമൂഹം ചർച്ചയ്ക്കെടുക്കുന്നു പല വിഷയങ്ങളും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, സോഷ്യൽ മീഡിയ ഡെവലപ്പ് അല്ലാതിരുന്ന കാലമായിരുന്നെങ്കിൽ ഈ പത്താം ക്ലാസ്സിലെ കുട്ടിയെ അപമാനിച്ച വിഷയം നമ്മൾ അറിയുമോ? പല മദ്രസകളിലെ പീഡനങ്ങളും നമ്മൾ അറിയുമോ? 5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാൽ ഉദ്ധാരണം ഉണ്ടാകുമെന്നും ഹോർമോൺ നിന്റെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഇറച്ചകൃഷ്ണമാണെന്ന് പുരുഷനോട് പറയുമെന്ന് നമ്മൾ അറിയുമായിരുന്നോ? ഇതൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ വിജയമാണ്. ഈ വിജയ പുരസ്കാരം സമ്മാനിക്കേണ്ടത് അള്ളാഹുവും നബിയും ഇത്രയും കാലവും ശപിച്ച് പണ്ടാരടക്കിയിട്ടും വിജയിച്ച് വിജയിച്ച് വരുന്ന ജൂതന്മാർക്ക് മുമ്പിലാണ്. ഇപ്പോഴിതാ രസകരമായി മുജാഹിദ് ബാലുശ്ശേരിയെ സ്ത്രീകൾ പൊളിച്ചടുക്കുന്നു, അവർ വിചാരണ ചെയ്യുന്നു മീഡിയയിലൂടെ. ഇപ്പൊ ഇത് നമ്മുടെ മുജാഹിലശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരി എന്ന മുജാഹിലശ്ശേരിയുടെ ഈ ഒരു പ്രസംഗം ആക്ച്വലി മുസ്ലിം സമുദായത്തിലുള്ള മുഴുവൻ പുരുഷന്മാർക്കും എന്താ പറയാ, അവരെ അപമാനിക്കുന്നത് ഇങ്ങനെ തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മുജാഹിദ് ബാലുശ്ശേരിയുടെ, മുജാഹിദശ്ശേരിയുടെ ഈ ഒരു നറേഷൻ, സത്യത്തിൽ ആ നറേഷൻ പ്രകാരം ഒരു മുസ്ലിം പുരുഷന് 6 വയസ്സുള്ള അത്യാവശ്യം വെളുത്ത് കൊടുത്ത, അതായത് ഒരു 5 വയസ്സുള്ള കുഞ്ഞിനെയാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ വയസ്സാണ് ഇത്, 5 വയസ്സുള്ള കുഞ്ഞിനെയാണ് ഒരു പുരുഷൻ മുമ്പിൽ കാണുന്നതെങ്കിലും അയാളുടെ ഹോർമോണിന്റെ നില ഉയരുകയും ആ ഹോർമോൺ ഇയാളോട് പറയുകയും ചെയ്യുമെന്ന് അതിന്റെ ആവശ്യം തീർക്കാനുള്ള ഇറച്ചകഷ്ണമാണ് അത് എന്ന് ഇയാളുടെ ഹോർമോൺ ഇയാളോട് പറയുമെന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. ആ വിഷയമാണ് ഇപ്പോൾ ഇതാ ചർച്ചയ്ക്കെടുക്കുന്നത്. കേൾക്കാം. ഒരു പിന്നെ സ്ലീവ്ലെസ് ആയി നമ്മള് സാധാരണ കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ വള്ളിയുള്ള ഉടുപ്പുകളായിരിക്കും. അപ്പൊ അവരെ നമ്മളിങ്ങനെ വലിയ കൈയുള്ള ഉടുപ്പുകളൊന്നും ഇടിക്കാതെ സ്ലീവ്ലെസ് ആയ ഫ്രോക്കുകൾ ഇരിക്കുക, അത്തരം ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം പുരുഷന്മാർക്ക് എന്താ പറയാ കാമം തോന്നും എന്നുള്ള ഒരു നറേഷൻ ഇതാക്ക. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസികളായ മുസ്ലിം പുരുഷന്മാർ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. കാരണം വിശ്വാസികളായ ആളുകൾ ഇതിനെ പ്രതിരോധിക്കില്ല, ഇതിനെതിരെ വിമർശിക്കത്തുമില്ല. കാരണം മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, തന്നെയുമല്ല വിശ്വാസികളുടെ പരസ്പരം ന്യൂനതകൾ ചെയ്യരുത് എന്ന് പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ ന്യൂനതകൾ നിങ്ങൾ മറച്ചു വെക്കണം, എന്നിട്ട് അവിശ്വാസികളുടെ ന്യൂനതകളെ ഇട്ടെത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് അലക്കണം. അതുകൊണ്ടാണ് പല സ്ത്രീ പീഡകരെയും പല ബാല പീഡകരെയും ലോകമറിയാതെ പോകുന്നതും ചർച്ച ചെയ്യാതെ പോകുന്നതും. എല്ലാവരും മുസ്ലിം സമുദായത്തിലെ എല്ലാ പുരുഷന്മാരും ഈ മുജാഹിദശ്ശേരിയെ പോലെ വെറും ജാതിലാണ് വിചാരിക്കുന്നത്. അത്രയും വൃത്തികെട്ട മനുഷ്യരാണ് എന്റെ ചുറ്റും കാണുന്ന മുസ്ലിം പുരുഷന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇതുവരെ ഇത്തരം നമ്മൾ ആരും വിചാരിക്കുന്നില്ല എല്ലാ മുസ്ലിം പുരുഷന്മാരും ഇങ്ങനെയാണ്. എന്റെ വീട്ടിലുള്ളതെല്ലാം മുസ്ലിം പുരുഷന്മാരാ. ഇവരൊക്കെ 5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാൽ ഉടനെ തന്നെ ഹോർമോൺ എഴുന്നേറ്റ് നിന്നിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് മറയത്ത് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ടതും വിമർശിക്കേണ്ടതും എതിർപ്പുകൾ പ്രകടിപ്പിച്ച് മുമ്പോട്ട് വരികയും ചെയ്യേണ്ടത് മുസ്ലിം സമൂഹത്തിലെ പുരുഷ കേസരികളാണ്. സ്ത്രീകൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കട്ടെ, പക്ഷെ ഇദ്ദേഹത്തെ വിമർശിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെയല്ല. മുജാഹിദ് ബാലുശ്ശേരി ഒരു പക്ഷേ ആ രീതിക്കാരനായിരിക്കും, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ അങ്ങനെയല്ല കേട്ടോ എന്ന് പറയേണ്ടത് വിശ്വാസികളായ പുരുഷന്മാരാണ്. പക്ഷേ അവരും മൗനമാചരിക്കുന്നത് വഴി അവരും ആ കാറ്റഗറി ആണ് എന്നവർ അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്റെ സ്വഭാവം തന്നെയാണല്ലോ ബാലുശ്ശേരി പറഞ്ഞത്, അത് വളരെ സൈലന്റ് ആയിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പുരുഷനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്കൊരു സംഗതി കാണുന്നത്, ഇത്തരം വൃത്തികെട്ട കുറേ മതപുരോഹിതന്മാര് പടച്ചുവിടുന്ന ഈ നറേഷൻസിനെതിരെ ഒരു മുസ്ലിം സമുദായവും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കുന്നില്ല. അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ സത്യത്തിൽ ഈ സമുദായത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒറ്റയ്ക്ക് എടുത്ത് പറയാൻ ഇവർ ഭയപ്പെടും. അതായത് ഒരു വിഭാഗം ആളുകൾ ഇനി ആരെങ്കിലും ഒറ്റയ്ക്കായോ സംഘടനാ രൂപത്തിലോ ഇദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കട്ടെ, അത് മുസ്ലിങ്ങൾക്ക് അപമാനമാണെന്നും പറഞ്ഞ് അതിനെതിരെ മുസ്ലിങ്ങൾ തന്നെ രംഗത്ത് വരും. മുസ്ലിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. സ്വന്തം കുഞ്ഞിനെ തൊഴിലുറപ്പുകാര് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് കിട്ടിയ ഒരു ഇന്നോവയിൽ പീഡിപ്പിക്കാൻ കൊണ്ടുപോയ ഒരു ഷെഫീഖ് കാസിമി ഉണ്ടായിരുന്നു, അറിയാമോ? അദ്ദേഹത്തിന് ജാമ്യത്തിൽ എടുക്കാൻ വന്നതും അദ്ദേഹത്തിന് വക്കാലത്തുമായി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വാനോളം പൊക്കിക്കൊണ്ടുവന്നതും ആ പെൺകുട്ടിയുടെ മാതാവായിരുന്നു. അതാണ് വിശ്വാസികളുടെ പ്രത്യേകത. നമ്മളിപ്പോ മദ്രസയിലെ ഒരു പീഡനം ഒരു ഉസ്താദിനെ കയറി പിടിച്ചെന്ന് വിചാരിച്ചോ, ആ ഉസ്താദിനെ പബ്ലിക്കിന് വിചാരണ വെച്ചാൽ അയാൾക്ക് വേണ്ടിയിട്ട് ആദ്യം സംസാരിക്കാൻ വരുന്നത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാവായിരിക്കും. നമ്മളൊക്കെ ശാശിയായി സമൂഹത്തില്
പറ്റിയ ഒരു സാധനമാണോ നമ്മുടെ മുസ്ലിം പുരുഷന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ തന്നെ ഇന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാരുടെ ഇടയ്ക്ക് തലകുനിപ്പിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് ശരിയാണോ? ശരിയല്ല എന്ന് മുസ്ലിം സമുദായം ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യാൻ വന്നാൽ മാത്രമേ ഇത്തരം വിടുവായത്തരം പറയുന്ന ഈ പുരോഹിതന്മാർക്ക് ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ഈ മുജാഹിദ് ബാലുശ്ശേരി ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം വർത്തമാനങ്ങൾ പറയും. പല പ്രാവശ്യം ഈ ഇത്തരം മുസ്ലിം സമുദായത്തിന് അപമാനകരമായ പല കാര്യങ്ങളും ഇയാൾ പറയുകയും അതിനൊക്കെ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. കാരണം നമുക്കറിയാം മറ്റേ വെള്ളിയാഴ്ചകളിൽ കേരളത്തിലെ എല്ലാ മെമ്പറുകളും മുജാഹിദിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഒരു മുസ്ലിം രാജ്യമാക്കി കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമൊക്കെ നമുക്ക് ഓർമ്മയും. അത് പിന്നീട് ഇത് വിവാദമായിട്ടും അത് പിന്നെ കടന്ന് കറങ്ങുന്നത് നടക്കുന്നു നമ്മൾ കണ്ടത്. അപ്പം മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർ വിശ്വാസികളായ പുരുഷന്മാർ തന്നെയാണ് ഇവരുടെയൊക്കെ വായടപ്പിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് പറയണം. ഒരു പക്ഷേ എനിക്ക് അതുപോലെ തന്നെ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യമാണ് എനിക്ക് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചിരിക്കുന്നത്. കാരണം മുഹമ്മദ് നബി ഏത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണ് 6 വയസ്സുകാരിയായ ആയിഷയോട് മോഹം തോന്നി? നമുക്കൊക്കെ എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളോട് നമുക്ക് വാത്സല്യമാണ് തോന്നുന്നത്. അത് എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല മുജാഹിദ് ബാലുശ്ശേരി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതാണ് ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സമൂഹത്തിൽ നിന്നും ഉയർന്നു വരണം. ഉയരട്ടെ ചോദ്യങ്ങൾ, 1000 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വീർപ്പുമുട്ടി നിൽപ്പുണ്ടല്ലോ. അഴിച്ചിട് ക്ലബ് ഹൗസ് ജൂതൻ തുറന്നു വെച്ചിരിക്കുന്നു. നമ്മുടെ ചോദ്യങ്ങൾ ആർത്തിരമ്പട്ടെ. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിന് വേണ്ടി ഇവർ പ്രമാണങ്ങൾ പോയി പഠിക്കട്ടെ. ഒരു പട്ടി ഓടിച്ചാൽ ഓടണോ കല്ലെടുത്തെറിയണോ എന്ന് പ്രമാണം നോക്കി ജീവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ചോദ്യം. ഏത് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഏത് ഹോർമോൺ ആണ് ഈസ്ട്രോജൻ ആയിരുന്നോ ആൻഡ്രജൻ ആയിരുന്നോ മുഹമ്മദ് നബിയിൽ മുന്നിട്ട് നിന്നത്? ആൻഡ്രജൻ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത അല്ലെ. അതുകൊണ്ട് ഏത് ഹോർമോൺ, ഏത് ഫാസ്റ്റ് ഫുഡ്, ഏത് സാഹചര്യത്തിലായിരുന്നു 5 വയസ്സുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ കെട്ടണം എന്ന് മോഹം തോന്നിയത്? അത് 5 വയസ്സ്. മുട്ടിലിഴയുന്ന ഉമ്മു ഹബീബ എന്ന് പറയുന്ന കുഞ്ഞിനെ കണ്ടപ്പോഴും ഈ പ്രവാചകൻ ഇതേ രൂപത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി വളർന്നെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന ഞാൻ കെട്ടുള്ളേ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ. അതും ഹദീസായി വന്നിട്ടുമുണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. അതായത് ഇവര് ചെയ്യുന്ന വകതിരിവില്ലായ്മയും വിവരക്കേടുകളും, എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കൂടിയത് കൊണ്ടുള്ള ഒരു അസുഖമാണ്, അട്ടിയാണ് കൊടുക്കേണ്ടത്, പബ്ലിക്കിൽ പിടിച്ചു കെട്ടി, ആ കുറവ് ഹോർമോണിന്റെ തലയിൽ കൊണ്ടുവന്ന് ചരിയ ചില ആളുകളുണ്ട്. അവര് സാന്ദർഭികമായി കർമ്മോത്സുകരാകാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ദൈവത്തിന്റെ വിധിയിൽ വച്ചങ്ങ് കെട്ടും. കുഞ്ഞിനോട് കുഞ്ഞിനോട് ഈ ഒരു തോന്നൽ തോന്നിയിരുന്നുള്ളത് അതിന് മുജാഹിദ് ബാലുശ്ശേരി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രബുദ്ധ മലയാളികൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. എല്ലാ മുസ്ലിം പുരുഷന്മാരും ഈ കാറ്റഗറി ആണോ? 5 വയസ്സുള്ള കുഞ്ഞിനെ, ആ 5 വയസ്സെന്ന് പോലും അയാള് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ആ വേദിയിൽ അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാള് പോലും അയാൾ ഈ പറഞ്ഞതിനെതിരെ ഒരു ചോദ്യം ഉന്നയിക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഈ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആളുകളും അതല്ലാതെ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്ന ആളുകളുമൊക്കെ ഇത്തരക്കാരാണ് എന്ന് അവർ അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും വരെ, അധികാരികളിൽ എത്തും വരെ ഈ വിഷയം സമൂഹം ചർച്ച ചെയ്തേ മതിയാകൂ. 5 വയസ്സുകളുള്ള കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല പ്രബുദ്ധ മലയാളികൾക്ക് ഇദ്ദേഹം അപമാനമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. നന്ദി.